സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നിയമാവർത്തനം 18-ാം അധ്യായം. പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും കുറിച്ചാണ് അത് സംസാരിക്കുന്നതെങ്കിലും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ദൈവവചനാഭിമുഖ്യം കൂടി അത് വിശദമാക്കുന്നുണ്ട്. പുരോഹിതന്മാരും രാജാക്കന്മാരും ദൈവവചനത്തിൽ ഊന്നി വേണം ജീവിക്കാൻ. ദൈവത്തിൻ്റെ പ്രവാചകരെ പോലെ ആകണം അവർ. ദൈവത്തിൻ്റെ വചനം സദാ നിറവേറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തെ പകർന്നു കൊടുക്കുന്നതാകണം പ്രവാചക ദൗത്യമെന്നത്. അല്ലാതെ ഭാവി പ്രവചിക്കുന്നതിനെയല്ല വിശുദ്ധഗ്രന്ഥം പ്രവചനമായി മനസ്സിലാക്കുന്നത്. ഭാവി പ്രവചിക്കുന്ന മന്ത്രക്രിയകളെ ദൈവം കഠിനമായി വിലക്കുന്നതും അതുകൊണ്ട് തന്നെയാണിവിടെ. ഇന്ന് ഇവിടെ ദൈവഹിതം മനസ്സിലാക്കി ദൈവസ്വരം കേട്ടാതെ അനുസരിക്കുക, അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഇതാണ് പ്രവാചക ധർമ്മം. സഭയുടെ ത്രിവിധ ദൗത്യങ്ങളിലേക്ക്, ത്രിയ മുന്നേറ, ഈ അധികാരങ്ങളിലേക്ക് ഈ പാഠഭാഗം വിരൽ ചൂണ്ടുന്നുവെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. രാജകീയ, പുരോഹിത, പ്രവാചക അധികാരങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് പ്രവാചക ധർമ്മം. മൂനുസ് ദൊച്ചേന്തി. ഇന്ന് യേശുവിൻ്റെ പ്രബോധനങ്ങൾ എത്രമാത്രം നവീനവും അധികാരപൂർണവുമാണെന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണും. മർക്കോസ് 1:21-28 ദൈവരാജ്യ പൂർണതകളുടെ ദീപ്തകണങ്ങൾ ഇന്നേ ഇവിടെ വെളിച്ചം വീശി തുടങ്ങുന്നുണ്ട്. എസ്കറ്റലോജിക്കൽ ഫുൾഫിൽമെൻറ്റ്. വെറുതെ ഒരു ജ്ഞാനസംഹിതയോ സമ്പ്രദായങ്ങളോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, തലമുറയിലേക്ക് കൈമാറുക എന്നതല്ല ക്രിസ്തീയ പ്രവാചക ദൗത്യം. അത് ദൈവിക അധികാരത്തോടെ ദൈവരാജ്യ സംസ്ഥാപനാർത്ഥം സത്യപ്രബോധനം തന്നെയായി ഈ വചനത്തെ സ്വീകരിക്കുകയും നിറവേറ്റുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. നിയമാവർത്തനം 18:6 പകർന്നു തരുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ പുരോഹിതൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുവെന്ന്. ആ പുരോഹിതൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ഇടം കണ്ടെത്തുമ്പോൾ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നത് നെഫേഷ് എന്ന ഹീബ്രു പദമാണ്. ഗ്രീക്കിൽ അതിൻ്റെ തുല്യമാണ് സൂക്കെ. ഇന്നലെ നാം കണ്ടതുപോലെ ഈ സൊസൂക്കോൺ എന്ന വാക്കിൽ ഉൾച്ചേർന്നിരിക്കുന്നതും സൂക്കെ എന്ന ഈ പദം തന്നെയാണ്. ചുരുക്കി പറയുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരും ദൈവത്തിനും ഒരേ അഭിനിവേശങ്ങൾ തന്നെയാകണം. എന്താണ് ഈ അഭിനിവേശം, ഡിസയർ എന്നത് നമ്മൾ കാണുകയാണിപ്പോൾ. ഇന്ന് വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ തിരുനാളാണ്. അദ്ദേഹം നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ചില വസ്തുക്കളോ അനുഭവങ്ങളോ കാണുമ്പോൾ വിസ്മയങ്ങൾ തോന്നാം, അഡ്മിറാസിയോ. അങ്ങനെ ആ വസ്തുവിനെയോ അനുഭവത്തെയോ സ്വായത്തമാക്കാൻ അത് നമ്മിൽ ആഗ്രഹം, ദസിദേറിയം ജനിപ്പിക്കുന്നു. നമുക്ക് എത്തിപ്പെടാനാകാത്ത ദൂരം പോലെയാണ് നമുക്ക് ആദ്യമേ ഈ ആഗ്രഹത്തെ തോന്നുക. പക്ഷേ നിരന്തരമായ പ്രയത്നങ്ങൾ വഴി അത് നമ്മൾ നേടുകയും അങ്ങനെ അതിൽ നിന്ന് ഒരു സ്വസ്ഥത, റെസ്റ്റ് ഉളവാകുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ജനം വിസ്മയം കൊള്ളുന്നത്. സുവിശേഷകൻ അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ക്രിസ്തുവിൻ്റെ ശക്തിയും വാക്കും പ്രവൃത്തികളുമൊക്കെ കാണുമ്പോൾ ഈ വിസ്മയം കനക്കുകയാണ്. പക്ഷേ ക്രിസ്തുവിനെ സ്വന്തമാക്കണം എന്ന തലത്തിലേക്ക് ആഗ്രഹത്തിൻ്റെ ഒരു തീവ്രത ഇവിടെ ജനിക്കുന്നുണ്ടോ എന്നതാണ് സംശയം. ക്രിസ്തുവിൽ വിശ്രമം കണ്ടെത്താൻ ആത്യന്തികമായി ഇത് ഈ ജനത്തെ ക്ഷണിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇന്ന് സങ്കീർത്തനം 95 പറയുന്നു, ഇന്ന് ഇപ്പോൾ തന്നെ ഹൃദയം കഠിനമാക്കാതെ നമ്മൾ ദൈവസ്വരം കേട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാത്ത പക്ഷം നമ്മളൊരിക്കലും ദൈവത്തിൻ്റെ വിശ്രമം കണ്ടെത്തില്ല എന്നാണ്. സ്വയം നാശകരമായി നമുക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമെന്ന്. ഇന്ന് എന്ന ഈ കുറിയ സമയവേളയുടെ അടിയന്തരാവസ്ഥയെയാണ് ഇന്ന് ശ്ലീഹ 1 Cor 7:32-35 അടയാളപ്പെടുത്തുന്നത്. ദി ഏർജൻസി ഓഫ് നൗ, ദി പ്രസന്റ് ടൈം. ഇന്ന് നമ്മൾ എന്താണോ അതിൽ വേരൂന്നി ദൈവത്തെ തേടുക എന്നതാണ് പ്രധാനം. നാളെകളെക്കുറിച്ച് നമ്മൾ ആശങ്കാകുലരാകേണ്ട, കൂടിക്കുഴയുകയും വേണ്ട. വരാനിരിക്കുന്ന നിത്യതയിലേക്കുള്ള ചരണം തന്നെയായി ഇന്ന് നമ്മുടെ ചുവടുവയ്പ്പുകൾ മാറണം. ഇന്ന് മാത്രമാണ് നമുക്ക് കർത്തവ്യത്തിനായി ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ ഭാവി സങ്കല്പങ്ങൾ ദൈവിക ഭാവിയുടെ തെളിമ കെടുത്തിക്കളയരുത്. ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നുണ്ട് നമ്മളെ. ഇന്ന് ഇവിടെയുള്ള ഓരോ ജീവിത മുഹൂർത്തങ്ങളെയും സ്പർശിച്ചുകൊണ്ട്, അതിനെ ചലിപ്പിച്ചുകൊണ്ട്, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്. Oh.